ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൺ പീസ് യൂണിയസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഡെവിൾ ഫ്രൂട്ട്സ് എങ്ങനെയാണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെവിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ മൊത്തമായിട്ട് ചിതറിക്കിടക്കുന്ന ടൈപ്പിലാണ് ഇതുള്ളത് ഇപ്പോൾ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്ക് അതൊരു സ്പെഷ്യൽ ഏബിലിറ്റീസ് ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഡെവിൾ ഫ്രൂട്ട്സിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ട്. അതായത് അത് കഴിക്കുന്ന ആളുടെ സ്വിമ്മിംഗ് ഏബിലിറ്റി അത് നഷ്ടമാക്കും. അതുപോലെ തന്നെ സിയുമായിട്ട് സീ പ്രിസം സ്റ്റോൺ എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇവരെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു പവർ പൂർണ്ണമായും ഇതായിട്ട് പോകും, നള്ളിഫൈ ആയിട്ട് പോകും. പിന്നെ ഒരാൾക്ക് ഒരു ഡബിൾ ഫ്രൂട്ട് മാത്രമാണ് കഴിക്കാൻ പറ്റുകയുള്ളൂ. ഓരോ ഡബിൾ ഫ്രൂട്ടും യൂണീക്ക് ആയിരിക്കും, ഓരോന്നിനും ഓരോ സ്പെഷ്യൽ പവർ ആയിരിക്കും അത് കഴിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ ഫ്രൂട്ടിൻ്റെ സെയിം പവർ വേറൊരു ഫ്രൂട്ടിന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ചുരുക്കം. പിന്നെ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ ഓണർ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഡെവിൾ ഫ്രൂട്ട് അടുത്തുള്ള വേറെ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ഫ്രൂട്ടിലേക്ക് അതിൻ്റെ പവർ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പവർ കിട്ടുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ പേരെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ആ ഫ്രൂട്ടിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ സിംഗിൾ ബൈറ്റ് മതി അതിൻ്റെ പവർ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ നോർമലായിരിക്കും ആ ഫ്രൂട്ട്. അപ്പോൾ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി പറയാൻ വൺ പീസ് വേൾഡിൽ രണ്ട് വെർഷൻ ഓഫ് ഡെവിൾ ഫ്രൂട്ടിൻ്റെ എൻസൈക്ലോപീഡിയാസ് ഉണ്ട്. അതിൽ ഓൾഡ് വെർഷനിൽ ഗമുഗമുനോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് വേഗാപങ്ക് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ വെർഷനിൽ എല്ലാ ഡെവിൾ ഫ്രൂട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പവേഴ്സും, ബട്ട് എല്ലാത്തിൻ്റെയും പിക്ചർ അതിലില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ഡെവിൾ ഫ്രൂട്ടും നമുക്ക് അപ്പിയറൻസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗമുഗമുനോമി ആൻഡ് യാമി യാമി നോമി, ഇത് രണ്ടും കഴിക്കുന്നതിൻ്റെ മുന്നേ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം അതിന് രണ്ട് ടൈപ്പ് ഓഫ് സപ്ലിമെൻ്ററി ഇമേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ന ടൈപ്പിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് അവ അവ നോമി, അതുപോലെ ഉഷി ഉഷി നോമി എന്ന് പറഞ്ഞാൽ ആ ജിറാഫ് മോഡൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ എബിലിറ്റീസ് എന്താണെന്നും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗാമ്പിളാണ് നമുക്ക്, ഏതൊരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏത് പവറാണ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അറിയാത്ത ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബുക്കിൽ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇല്ല, അത് ഇൻകംപ്ലീറ്റ് ആണെന്നും, അതുപോലെ തന്നെ ഇനിയും കുറേ അറിയാത്ത ഡെവിൾ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ടെന്ന് ആ ഒരു വേൾഡിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ബുക്ക് യൂസ് ചെയ്ത ഒരാളാണ് നമ്മുടെ ബ്ലാക്ക് ബിയേഡ്. അതുപോലെ തന്നെ ആ ബുക്കിലെ യാമി യാമി നോ ഫ്രൂട്ടിൻ്റെ പവറും അതുപോലെ ആ പിക്ക് മെമ്മറൈസ് ചെയ്താണ് പുള്ളി അത് കണ്ടുപിടിച്ചത്. പിന്നെ ഒരാളുള്ളതാണ് നമ്മുടെ സാഞ്ചി എന്ന് പറയുന്നത്. അത് സാഞ്ചിയുടെ ചൈൽഡ്ഹുഡ് ലിവ് ഇൻ സ്മോക്ക് ഫാമിലിയിൽ വെച്ച് തന്നെ ആ ഒരു ബുക്ക് ഉണ്ടായിരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. സാഞ്ചിക്ക് സൂക്കിയ സൂക്കിയ നോമി എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, അത് ഇൻവിസിബിലിറ്റി നടക്കുന്ന ഒരു ഫ്രൂട്ടായിരുന്നു അത് പറയുന്നുണ്ട്. അപ്പോൾ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ഡിഫറൻറ്റ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാരമേസിയ, സെക്കൻഡ് വൺ സോവൻ ഫ്രൂട്ട്, പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ലോഗിയ ഡെവിൾ ഫ്രൂട്ട്. അപ്പോൾ പാരമേസിയ എന്ന് പറഞ്ഞ ആ ഫ്രൂട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടൈപ്പാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്, അതായത് ഡെവിൾ ഫ്രൂട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇതാണ്. ഇത് കഴിക്കുന്ന ആളുകൾക്ക് പല ടൈപ്പിലുള്ള സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് കൊടുക്കും. ആ ഫ്രൂട്ട് യൂസറിന് അവരുടെ ബോഡി ആൾട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ബ്ലേഡ് കൊണ്ടുള്ള പോലത്തെ ഒരു ബോഡി ആക്കി മാറ്റാം, ബഗ്ഗീനെ പോലെ ബോഡി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം, അങ്ങനെ കുറേ പാർട്ടായിട്ട്. അതുപോലെ ചില പാരമേസിയ ഫ്രൂട്ട് യൂസേഴ്സിന് ആൾക്കാരെ മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ സാധനങ്ങളെ ലെവിറ്റേറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാരെ ടോയ് ആക്കി മാറ്റാൻ പറ്റും, പിന്നെ ചിലർക്ക് വാക്സ് പോയിസൺ ഒക്കെ സ്വന്തം ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ കുറേ പവേഴ്സ് ഈ പാരമേസിയ യൂസ് ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു ആനിമലായി ട്രാൻസ്ഫോം ആവാനോ അല്ലെങ്കിൽ ഫുൾ ബോഡി ഒരു നാച്ചുറൽ എലമെൻ്റ് ആക്കി മാറ്റാനോ പറ്റില്ല ബാക്കി ടൈപ്പ് ഫ്രൂട്ട് യൂസേഴ്സിനെ പോലെ. അതാണ് പാരമേസിയ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് സോവൻ ഫ്രൂട്ട്. ഈ സോവൻ ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ യൂസേഴ്സിന് സ്പെഷ്യൽ ആനിമൽ ആയിട്ട് ട്രാൻസ്ഫോം ആവാനുള്ള ഒരു പവർ കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് ഫോം യൂസ് ചെയ്യാൻ പറ്റും. ആ ഹ്യൂമനും അതുപോലെ തന്നെ ആനിമലും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോം അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ഡെവിൾ ഫ്രൂട്ട്സിൽ നിന്ന് സോവൻ ഫ്രൂട്ട്സിന് അതിൻ്റേതായ ഒരു ഓൺ വില്ല്, സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പവർ ആ ഫ്രൂട്ടിനുണ്ടായിരിക്കും. അതുപോലെ തന്നെ സോവൻ ഫ്രൂട്ട്സിന് ജീവനില്ലാത്ത ഒബ്ജക്ട്സിന് ലൈഫ് കൊടുക്കാനും അതിൻ്റെ പവർ ആ ഒബ്ജക്ട്സിന് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. സോവൻ ഫ്രൂട്ട്സിൻ്റെ വേറൊരു പവറാണ്, അതായത് അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഫിസിക്കൽ എബിലിറ്റീസ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർണിവോറസ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് അവർ കഴിക്കുന്നതെങ്കിൽ അവരുടെ കോംബാറ്റ് എബിലിറ്റീസിന് ഷൂട്ടായ രീതിയിലുള്ള പവർ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സോവൻ ടൈപ്പ് ഫ്രൂട്ട്സിന് തന്നെ മൂന്ന് കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആൻഷ്യൻ സോവൺ എന്ന് പറയുന്നത്. ഈ സോവൺ യൂസേഴ്സിന് അതിൻ്റെ എക്സ്റ്റിൻക്റ്റ് ആയി പോയ ആനിമൽസിനെയൊക്കെ അതായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏബിലിറ്റീസ് കൊടുക്കും. ഇപ്പോൾ ഡൈനോസറൊക്കെ പോലെ നോർമൽ സോവൻ ഫ്രൂട്ട്സ് യൂസിനേക്കാൾ പവർഫുൾ ആയിരിക്കും അവർ. അപ്പോൾ അതിൽ ആദ്യത്തെ വരുന്നതാണ് ആൻഷ്യൻ സോവൺ എന്ന് പറയുന്നത്. ഈ സോവൻ യൂസേഴ്സിന് എക്സ്റ്റിൻക്റ്റ് ആയി പോയ ആനിമൽസിനെയൊക്കെ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏബിലിറ്റീസ് കൊടുക്കും. എക്സാമ്പിൾ ഇപ്പോൾ ഡൈനോസർ പോലത്തെയൊക്കെ ആനിമൽസ് ആയിട്ട്. അപ്പോൾ നോർമൽ ഫ്രൂട്ട് യൂസേഴ്സിനേക്കാൾ പവർഫുൾ ആയിരിക്കും ഇവർ.
പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മിത്തിക്കൽ സോവൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഈ സോവൻ ഫ്രൂട്ട് യൂസേഴ്സിന് മിത്തിക്കൽ ക്രിയേച്ചേഴ്സായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവർ ഉണ്ട്. എക്സാമ്പിൾ പറയുന്നത് ഡ്രാഗൺ, ഫിയോണക്സ്, അതുപോലെ ഇവർക്ക് എക്സ്ട്രാ സ്പെഷ്യൽ പവേഴ്സും ഉണ്ടാവും. ഇപ്പോൾ ഫിയോണക്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫ്ലെയിം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹീലിംഗ് പവേഴ്സും ഉണ്ടാവും. ഇപ്പോൾ മാർക്കോനെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. പിന്നെ ഏറ്റവും റയറസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവിൾ ഫ്രൂട്ടാണ് ഇത്. ലോഗിയ ഫ്രൂട്ടിനേക്കാൾ റയറസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ മിത്തിക്കൽ സോവൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ സോവൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് പെർമനൻ്റ്ലി ആനിമൽ ക്യാരക്ടേഴ്സൊക്കെ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടം പോലെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് റയറായിട്ടേ കിട്ടും. ആർട്ടിഫിഷ്യൽ സോയിൻ ഫ്രൂട്ട്സിന് 10% മാത്രമാണ് അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി 90% ഫെയിലായിപ്പോവും. ഈ പോരാത്തതിന് അവർക്ക് ആനിമൽസിൻ്റെ ട്രെയ്റ്റ്സ് ഒന്നും കിട്ടിയില്ല. അവരുടെ സ്വിമ്മിംഗ് എബിലിറ്റീസ് പോവും, അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം പോവും. ഇത് സംഭവിച്ചാലും ചിരിക്കുക എന്നുള്ള ഒരു ഇത്. അതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ടിനെ സ്മൈൽ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡെവിൾ ഫ്രൂട്ട് ഹ്യൂമൻ മെയ്ഡാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സീസർ ക്ലൗണും അതുപോലെ തന്നെ ഡോഫ്ലിമങ്ക് കൂടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വേഗാപങ്കും അതിൻ്റെ ഒരു വേറൊരു വെർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് വണ്ണായിട്ട് വരുന്നത് നമ്മുടെ ഇതാണ് ലോഗിയ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ലോഗിയ ഫ്രൂട്ടാണ് ഏറ്റവും റയറസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൂന്ന് ഡെവിൾ ഫ്രൂട്ട്സിലെ ഏറ്റവും പവർഫുള്ളായ ഫ്രൂട്ട് ഇതാണ്. അപ്പോൾ ലോഗിയ ഡെവിൾ ഫ്രൂട്ട് അതിൻ്റെ യൂസേഴ്സിന് അവരുടെ ബോഡി നാച്ചുറൽ എലമെൻറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കും. സ്മോക്ക് പോലെ അല്ലെങ്കിൽ ഫയറായിട്ട് മാറ്റാം, പിന്നെ സാൻഡ് ലൈറ്റ്നിങ് ആക്കി മാറ്റാം, ഡാർക്ക്നെസ് എല്ലാം. അതുപോലെ തന്നെ ആ സമയത്ത് അവർക്ക് ആ ഫുൾ ബോഡി കൺട്രോളും അവർക്കുണ്ടാവും. അപ്പോൾ ഇതാണ് ലോഗിയ ഫ്രൂട്ട്സിൻ്റെ പവർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ഫ്രൂട്ട് യൂസേജിന് അത് സ്പെഷ്യലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യൂസറിൻ്റെ ബോഡി എത്ര പാർട്ടായി അല്ലെങ്കിൽ ഷാറ്ററായി പോയാലും കൂടി ആ എല്ലാ പാർട്ടിനും ആ ഒരു പവറുണ്ടാവും. അതുപോലെ തന്നെ ആ പാർട്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള പവറാണ് ലോഗിയയ്ക്ക് കൊടുക്കുന്നത്. വേറെ ഒരു എബിലിറ്റിയാണ് ഇപ്പോൾ സാൻഡ് ലോഗിയ ടൈപ്പിന് മോയ്സ്ചറൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈറ്റ്നിങ് പവർ യൂസ് ചെയ്യുന്നവർക്ക് ലൈറ്റ്നിങ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാർക്ക്നെസ് പവർ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്ലാക്ക് ബിയർഡിന് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബിയർഡിന് എല്ലാം അബ്സോർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അവനുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സിനെയും നള്ളിഫൈ ചെയ്യാൻ പറ്റും അവരുടെ പവർ. ആ രീതിയിലുള്ള പവറൊക്കെയാണ് ഇപ്പോൾ ഈ ലോഗിയ ടൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾക്ക് ലഭിക്കുന്നത്. സോ ഓവറോൾ വൺ പീസ് വേൾഡിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്.